മഹാരാഷ്ട്രയിലെ കരിമ്പിൻ പാടങ്ങളിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് ജോലി ചെയ്തു വരുന്നത്. അന്നന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിതം മുന്നോട്ട് നിൽക്കുന്ന ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവരൊക്കെ തന്നെ. ഒരു ദിവസത്തെ ജോലി നഷ്ടമായാൽ അന്നത്തെ ശമ്പളവും ഭക്ഷണവും വഴിമുട്ടുമെന്നിരിക്കെ ഇവരാരും തന്നെ ജോലി ഒഴിവാക്കാൻ തയ്യാറല്ല. സ്ത്രീകൾക്ക് പ്രകൃതിയ ആർത്തവമുണ്ടെന്ന് നമുക്കറിയാം. മാസത്തിൽ ഏതാനും ദിവസങ്ങളിൽ സ്ത്രീകൾ ആർത്തവക്കാരികളാകുന്നത് പ്രകൃതി നിയമമാണ്. ഇങ്ങനെ ആർത്തവമുണ്ടാകുന്ന ദിവസങ്ങളിൽ ജോലിക്ക് പോകാൻ കഴിയാതെ വന്നാൽ അന്നം വഴിമുട്ടുമെന്ന ഭയം പേറി നടക്കുകയാണ് കരിമ്പിൻ പാടങ്ങളിലെ ജോലിക്കാരായ സ്ത്രീകൾ. വർഷങ്ങളായി ഇവിടുത്തെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമാണെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതൊരു പ്രധാന വാർത്തയാണ്. അതിന് കാരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഒരു കത്ത് പുറത്തു വന്നതാണ്. മഹാരാഷ്ട്രയിലെ കരിമ്പിൻ പാടങ്ങളിലെ തൊഴിലാളികളായ സ്ത്രീകളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്ക് ഒരു കോൺഗ്രസ് നേതാവ് കത്തെഴുതി. കോൺഗ്രസ് പട്ടികജാതി വകുപ്പ് ചെയർമാൻ നിതിൻ റാവത്താണ് സ്ത്രീകളുടെ ദുരവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. ആ കത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ആർത്തവ ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയാതെ വരുന്നതോടെ കരിമ്പിൻ പാടങ്ങളിൽ ജോലി ചെയ്യുന്ന 30,000 സ്ത്രീകൾ തങ്ങളുടെ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ടെന്ന് റാവത്ത് കത്തിൽ പറയുന്നു. ആർത്തവ ദിവസങ്ങളിൽ ജോലിക്കെത്താൻ കഴിയാതെ വരുമ്പോൾ വരുമാനം നിലയ്ക്കുമെന്ന ഭയം കാരണമാണ് ഇവരിത് ചെയ്യുന്നതെന്ന് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ വല്ലായ്മകൾ നന്നേ അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുടേത് കൂടിയാണ് ഇന്ത്യ എന്ന് പറയാതെ പറയുകയാണ് ഈ വാർത്ത. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സ്ത്രീകൾക്ക് ബോധവൽക്കരണവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉറപ്പാക്കണമെന്നും നിതിൻ റാവത്ത് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ കരിമ്പിൻ പാടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച നിരവധി വാർത്തകൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.